I want to celebrate my body, I want to celebrate my sexuality, and I want to celebrate life. But എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചും കൂടി സ്ത്രീകളായിട്ട് കൂട്ട് കൂടണം. എൻ്റെ ഡാഡി ഭയങ്കര പ്രൗഡാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തതിൽ. എൻ്റെ ഫുൾ ഫാമിലി അതിന് സപ്പോർട്ടാണ്, ബിക്കോസ് ഭാവന ഇസ് പാർട്ട് ഓഫ് അവർ ഫാമിലി. സമൂഹത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടുമായിരിക്കും, നമ്മൾ ചിലപ്പം വലിയ വലിയ അവസരങ്ങൾ നമുക്ക് കിട്ടൂലായിരിക്കും, പക്ഷേ മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. മാറ്റം എന്ന് പറയുന്നത് വരേണ്ടതല്ല, മാറ്റം നമ്മളായി മാറേണ്ടതാണ്. അവളെ മാറ്റമാണ്, അവളൊരു റെവല്യൂഷനാണ്. എന്തിനടി എനിക്ക് മാത്രം സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ തോരടി നിനക്ക് മാത്രം യാത്രയും വിൽ പവർ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ നടന്നത് ഇന്ത്യയിൽ പല സ്ഥലത്തും അതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ആകാൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. വീട്ടിൽ ഭാര്യ അടിച്ചു വരുന്നുണ്ട്, അമ്മ മറ്റേ അലക്കുന്നുണ്ട്, ഇവരും കൂടി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണത്. വരുന്ന എല്ലാ ആഴ്ചയിലും WCC ഇടപെടണം, അല്ലെങ്കിൽ WCCയുടെ ഇൻവോൾവ്മെൻറ്റ് വേണം എന്ന് പറയുന്നതിൽ അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി സംഘടനകൾ എന്ത് സംസാരിക്കാത്തത്? നമ്മൾ മാത്രമേ സംസാരിക്കൂ. ആക്ച്വലി സൈനോര ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഈ മുടി എവിടെ നിന്നാണ് ഇങ്ങനെ പിൻ ചെയ്തിട്ടുള്ളത്? ഇത് ആഫ്രിക്കൻ ബ്രെയ്ഡ്സ് ആണ്. ഞാനൊക്കെ കുറേ കാലമായിട്ട് ഈ ആഫ്രിക്കൻ ബ്രെയ്ഡ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ദുബായിലൊരു ഷോ വന്നപ്പം അവിടെ ഒരു ആഫ്രിക്കൻ പവലിയനിൽ പോയിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ചെയ്തു വെച്ചതാണിത്. അവിടുന്ന് ചെയ്തിട്ട് ഇവിടെ നാട്ടിലെത്തിയപ്പോ എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണം? എനിക്ക് തോന്നിയത് പലരും സെൽഫി എടുക്കാനൊന്ന് ശങ്കിച്ചു നിൽക്കുന്നു. ഒരു സാധാരണ എയർപോർട്ടിലൊക്കെ കണ്ട സമയത്ത് ഒരു ആഫ്രിക്കക്കാരത്തി, പക്ഷെ സൈനോറിനെ പോലത്തെ ഒരു ആഫ്രിക്കക്കാരത്തി എന്നുള്ള രീതിയിൽ പലരും എൻ്റെ അടുത്ത് വരാനൊക്കെ പേടിച്ചു. ആൻഡ് നല്ലതാ, നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഞാൻ ഇത്രയും കാലം എൻ്റെ ഒരു കൂടിൻ്റെ ഉള്ളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നൗ ടൈം, യു നോ, ടു ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് ഡു വാട്ട് എവർ വി വോണ്ട് ടു ഡു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു എക്സ്പെരിമെന്റൽ സാധനമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോ എല്ലാരും ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഭയങ്കര നന്നായിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൈനോരയ്ക്ക് നിരന്തരം സൊസൈറ്റിയിൽ നിന്ന്, സൈനോരയ്ക്കെന്നല്ല സ്ത്രീകൾക്ക് നിരന്തരം സൊസൈറ്റിയിൽ നിന്ന് ബോഡി ഷെയ്മിങ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഒപ്പം ഒരു ഡാൻസ് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വരുന്നു. ആ സമയമൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? അത് പറഞ്ഞ നിങ്ങൾ ശരിക്കും, ഞാൻ എന്റെ മോളടുത്ത് ചോദിച്ചു, ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് വാവച്ചി ഇത് എങ്ങനെയുണ്ട്, ഇറ്റ്സ് റിയലി നൈസ്, ഇറ്റ്സ് ലുക്കിംഗ് സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞു. ആ ഞാൻ ഓക്കെ, അതിന് അത്ര മതി. സി, നമ്മൾ എന്താണെന്ന് പറയുക, ബേസിക്കലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ സൊസൈറ്റി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് സ്റ്റീരിയോടിപ്പിക്കലി ഇന്നതായിരിക്കണം ഒരു പെണ്ണിൻ്റെ ശരീരം, ഒരു സൈസ് ഇന്നതായിരിക്കണം പെണ്ണിൻ്റെ വേസ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാലങ്ങളായിട്ട് ഈ പേട്രിയാർക്കൽ സിസ്റ്റം നമ്മുടെ ഇതിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10-14 വയസ്സുള്ള കുറച്ച് നല്ല വണ്ണമുള്ള ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് അവളുടെ ബോഡീനെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യു ഹാവ് ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി. ഈ കാണുന്ന തടി സമൂഹം പറയുന്നത് അതൊരു തടിയാണ്, അത് ഭയങ്കര മറ്റേ വികലമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതൊരു ഭയങ്കര വികൃതമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ തൊട ആ അന്ന് നമ്മൾ ആക്ച്വലി എല്ലാവരും, ഞാൻ വൺ ഡിപ്രസ്ഡ് ആയിരുന്നു, ഞാൻ വൺ ഡൗൺ ആയിരുന്നു. ആക്ച്വലി ബേസിക്കലി പേഴ്സണലി കുറേ റീസൺസ് ഉണ്ട്. ഞാൻ ഈ കോവിഡ് കാലഘട്ടം മൊത്തം ഞാൻ നല്ല പേഴ്സണലി ഭയങ്കര ഡൗൺ ആയിരുന്നു, ഡിപ്രഷൻ്റെ ടാബ്ലറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയം ഞാൻ വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്തു, ഓക്കെ സായിച്ചിൻ്റെ വീട്ടിൽ കൂടാം നമുക്ക്. മറ്റേ ഞാനവിടെ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഇവരവിടെ എന്തോ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ഉണ്ട്, റീൽസ് ഒക്കെ വന്നിട്ട് ഞാൻ റീൽസ് ഒന്നും ചെയ്യാൻ തന്നിട്ട്, പക്ഷെ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഇവരെന്നെ നിർബന്ധിച്ചിട്ട് ബാ സായിച്ച് നമുക്ക് ഞാൻ ഡാൻസിൻ്റെ സ്റ്റെപ്പ് എടുപ്പിച്ചു. ശില്പ വന്ന് നമ്മളെല്ലാവരെയും കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ ഇനി വിചാരിച്ചാൽ ഈ ട്രൗസർ ഇട്ട് കളിച്ചാൽ പണിയാവോ എനിക്ക്, കാരണം നമ്മൾ വരുന്നതൊക്കെ ഞാനൊരു കണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, എനിക്കറിയാം എങ്ങനെയാണ് ആളുകളുടെ കാഴ്ചപ്പാട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഐ വാസ് റിയലി സ്കാർഡ്. പക്ഷെ പിന്നെ ആ സമയം ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരും വാ നമുക്ക് ഡാൻസ് കളിക്കാനായിരുന്നു കൂടുതലും ആ സമയം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ വീഡിയോ എടുത്ത് വന്നത്. പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഈ കമൻസ് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ പറ്റിയിട്ട് റിയലൈസ് ചെയ്തത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ,
നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. മനസ്സിലായ ഈ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് വാക്കുകളിലും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെയാണ് പിന്നെ ശരി. അതുകൊണ്ട് ഞാൻ എന്തെങ്കിൽ പിറ്റേന്ന് എൻ്റെ ശരിക്കും ഒരു ട്രൗസർ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹാഷ് ടാഗ് ഇട്ട് എഴുതി മൈ ലൈഫ് മൈ വേ മൈ റൂൾസ് എന്ന്. ഞാൻ എന്നെ കമൻ്റ് ചെയ്ത അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം പറഞ്ഞ ആൾക്കാരോട് എനിക്ക് അവരോട് സഹതാപമാണ്. ബേസിക്കലി എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. ബിക്കോസ് ഓരോരുത്തരും അവരുടെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴേ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇപ്പം മലയാളികൾ എത്രയോ ആൾക്കാർ പുറം നാടുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. അവിടെയുള്ള ആളുകൾ എല്ലാവരും ആ കാലാവസ്ഥക്കനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ആ പേഴ്സണൽ ഇഷ്ടം ഇവിടെ ഒരു ഒരു സ്ത്രീ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഉപയോഗിച്ച് നടക്കുമ്പോഴത്തേക്കും അവർ വേറൊരു കാറ്റഗറൈസ്ഡ് ഇതിലേക്ക് പോവാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ നടുവിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര സ്ട്രഗിളാണത്. ഇങ്ങനെ ജീവിക്കാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഈ ഈ സമൂഹത്തിൽ. പക്ഷെ ഇങ്ങനെ ജീവിച്ചിട്ടില്ലാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സൊസൈറ്റൽ നോംസിനെയും പേടിച്ച്, നമ്മൾ ഈ ആൾക്കാരെ കേട്ടതും പേടിച്ച്, നമ്മുടെ ശരീരം ഭയങ്കര വൃത്തികേടാണ് എന്ന് ഉള്ളത് നമ്മളാണ്, അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് വെക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരും ഓരോരുത്തരായിട്ടുള്ള രീതിയിൽ യുണീക്കാണ്. ഒരു ഹ്യൂമൻ ബീങ്ങിനെ വേറൊരു ഹ്യൂമൻ ബീങ്ങായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും യുണീക്കാണ് ഓരോരുത്തരും. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തരും അവരുടെ സെക്ഷുവാലിറ്റീനെയും അവരുടെ പേഴ്സണാലിറ്റീനെയും അവരുടെ യുണീക്നെസ്സിനെയും സെലിബ്രേറ്റ് ചെയ്യണം. ഈ സൊസൈറ്റീൻ്റെ നടുക്ക് നിന്നുകൊണ്ട് നമുക്ക് ഈ ചീത്തവിളികളെല്ലാം പേടിച്ചിട്ട് ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് ടു സെലിബ്രേറ്റ് മൈ ബോഡി, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് മൈ സെക്ഷുവാലിറ്റി ആൻഡ് ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ലൈഫ്. എല്ലാവരും അത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിവ് ആൻഡ് ലെറ്റ് ലിവ് ബേസിക് പ്രിൻസിപ്പിളാണ്. അവർ ജീവിച്ചോട്ടെ, അവർ എന്താ വേണ്ടിയിട്ട് ജീവിച്ചോട്ടെ, നിങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കൂ. നിങ്ങളതുപോലെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതുപോലെ ജീവിക്കൂ, പക്ഷേ ജീവിക്കണം. അതാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അണ്ടർലൈൻ ഫാക്ട്. ഇപ്പോൾ ഈ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ഈ ശില്പ, പിന്നെ ആരാ, രമ്യ, നമ്പീശൻ, ഭാവന എന്ന് തുടങ്ങി ഭയങ്കര നല്ലൊരു സർക്കിൾ. ഇതെങ്ങനെയായിരുന്നു ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഭാവിനെയാണ് മീറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 17 വർഷമായി. ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പെങ്ങാണ്ട് നമ്മളൊരു 1 month ട്രിപ്പ് ചെയ്തിരുന്നു UAE മൊത്തം. അപ്പം അങ്ങനെ ഭാവനേനെ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ സമയം തന്നെ അവള് ഭയങ്കര സൂപ്പർ സ്റ്റാറൊക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് വരുന്നതേ ഉള്ളൂ ഫീൽഡിൽ. അപ്പം ഭാവനയും ബാക്കി കുറേ ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉണ്ട്. അപ്പം ഭാവനയും ഞാനും ഭയങ്കര ആ സമയം കൂട്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരെല്ലാം വലിയ വലിയ ആൾക്കാരല്ലേ, ആക്ട്രസസ് ഒക്കെ അല്ലേ, ഞാൻ ആ സമയം ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം ഒരു 1 month നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കും, തിരിച്ചു പോകുമ്പോൾ നമ്മൾ വേറെ ലൈഫിലോട്ട് പോകുമായിരിക്കും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഭാവി അവളുടെ ലൈഫ്, അവൾ ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര റിയലാണ് അവൾ. അവളും അച്ഛനാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഞാനും ഡാഡിയായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ഭാവിയാണ് എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ആസ് എ പേഴ്സൺ ഞാൻ ഒരിക്കലും എപ്പോഴും ഒരാളായിട്ട് കോൺടാക്ട് വെക്കുന്ന ഒരാളല്ല. എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഒരാളായിട്ട് ഭയങ്കര ഒരു കമ്പനി ആവുമായിരിക്കും. പക്ഷെ ആ ഒരു കമ്പനി ഉടനീളം കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തത് ഭാവിയാണ്. അവൾ എല്ലാ ആഴ്ചയും ഇടക്ക് വിളിക്കും, എന്താ നീ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കും, അങ്ങനെ പരിഭവങ്ങൾ പറയും. അങ്ങനെ ഇടക്ക് നമ്മൾ ഇടക്ക് മീറ്റ് ചെയ്യും. അവൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും, ഞാൻ അവിടെ തൃശ്ശൂർ പോവും. പിന്നെ ബാലുമക്കളും എല്ലാവരും അവരുടെ ഫാമിലി ആയിട്ടുതന്നെ നമ്മൾ ക്ലോസ് ആയി. പിന്നെ നമ്മളുടെ എല്ലാ ഫങ്ഷൻസിനും ആരെങ്കിലുമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തത്. ബാക്കി ഇപ്പം മൃദുല, ഷഫ്ന, ശില്പ ഇവരൊക്കെ ഭാവന ത്രൂ ആണ് ഞാൻ പരിചയപ്പെടുന്നത്. രമ്യ എനിക്ക് ആക്ച്വലി നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഈ ഗെറ്റ് ടുഗെദേഴ്സിലൊക്കെ ഇങ്ങനെ ഇവരെല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെയാണ് ബേസിക്കലി ആ ഒരു ഗ്രൂപ്പ് മെല്ലെ 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 ഇവോൾവ് ചെയ്ത് വന്നത്. പക്ഷേ നമ്മളെല്ലാവരും എല്ലാ ദിവസവും എല്ലായിടത്തും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതിൻ്റെ അകത്ത് അധികം ഭാവിയായിട്ട് ക്ലോസ് കോൺടാക്റ്റ് ഒക്കെ വെക്കുന്നത് ശില്പയും രമ്യയും ഒക്കെ തന്നെയാണ്. ഞാനിങ്ങനെ ഉണ്ടെന്ന് മാത്രം. നമ്മളിപ്പോൾ എല്ലാ ഒരു ടേം ഉണ്ട് നമുക്ക്, ഒരു സമയം എത്തുമ്പോൾ എല്ലാവരും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കൂടാം. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോൺ കോൾ ഉണ്ടാവും, നമ്മളെല്ലാവരും കൂടും. അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ കൂട്ടങ്ങൾ ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ് കേട്ടോ. അത് ആ എനർജി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവിടെ നമുക്ക് എന്തും പറയാം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പങ്കുവെക്കാം.
ചില പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന് വിഷമിക്കുന്ന പ്രശ്നങ്ങളാവുമ്പം ഇവർ ചിലപ്പോൾ അത് ഭയങ്കര ജോക്കൊക്കെ ഭയങ്കര കോമഡിക്ക് സഹായിച്ചു സഹായിച്ചു അങ്ങനെയാണത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചും കൂടി സ്ത്രീകളായിട്ട് കൂട്ട് കൂടണം. നമ്മളെപ്പോഴും പറയില്ലേ അവിടെ ഒരു എൻവിയോ അല്ലെങ്കിൽ ജലസി ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സോണാണ്. പക്ഷെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് സോണിൽ ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ബേസിക്കലി എല്ലാവരും എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സാണത്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തില്ല, എനിക്കിപ്പം ആക്ച്വലി കൂടുതൽ പണ്ടൊക്കെ അധികം എനിക്ക് ചെക്കന്മാരാണ് ഫ്രണ്ട്സ്, ചെക്കന്മാരാണ് കൂടുതൽ. ഞാൻ ഫുൾ അങ്ങനത്തെ ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. കോളേജിലാണെന്നുണ്ടെങ്കിൽ അധികം ചെക്കന്മാരോടെ ഞാൻ ഇരിക്കുക. പക്ഷെ പെൺസുഹൃത്തുക്കൾ കൂടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ബിക്കോസ് നമുക്ക് എന്തും അണ്ടത് സൺ പോയിട്ട് നമുക്ക് പറയാൻ പറ്റും അവരുടെ അടുത്ത്. അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയനോരനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയൊരു നിമിഷം എന്ന് പറയുന്നത് ഭാവന ഇപ്പൊ ബർക്കാദത്തിന് ഇന്റർവ്യൂ കൊടുത്തു, ഇപ്പൊ സിനിമകളിൽ സജീവമായി വരുന്നു, IFFK വേദിയിൽ പങ്കെടുക്കുന്നു. അപ്പോഴൊക്കെ ഭാവന പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, അത് സയനോര ഉൾപ്പെടുന്ന സർക്കിൾ തന്നെയാണ്. അപ്പൊ ഭാവനയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജേണിയിൽ നിങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയായിരുന്നു ആ യാത്ര? ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ആ യാത്ര നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അവളുടെ ദുഃഖമാണോ കൂടുതലും നമ്മളുടെ ദുഃഖമാണോ കൂടുതലും ചോദിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും ദുഃഖമാണ് ഒരുമിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് നീ വിഷമിക്കുമ്പോൾ ഞാൻ നീ ഞാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല അവിടെ. അവിടെ അന്ന് ഈ സംഭവം നടന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് കണ്ണൂരിൽ നിന്ന് ആക്ച്വലി കൊച്ചിയിലോട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അന്ന് എനിക്ക് പുറപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും രമ്യയുടെ വീട്ടിലുണ്ട്, ഷഫ്നയും ശില്പയും ഇവരൊക്കെ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുക, സഹിച്ചി സഹിച്ചി എന്നിട്ട് ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എൻ്റെ കൈയും കാലും മറച്ചുകൊണ്ടിരിക്കുക ഈ ഈ മറ്റേ TV ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം. എനിക്കറിയായിരുന്നു ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ഒരു ഇതിന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെടും എന്നും എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മളൊരു ഫ്രണ്ടിനെ ചേർത്ത് നിർത്തുന്നതല്ലേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്? ഒരു ഒരു ബേസിക് ഒരു ഹ്യൂമന് വേണ്ടുന്ന ഒരു ഒരു ക്യാരക്ടറല്ലേ അത്? അല്ലാണ്ട് ഓ ഇനിയിപ്പോൾ ഇവളുടെ അടുത്ത് മിണ്ടണ്ട, ഇവളുടെ അടുത്ത് മിണ്ടാണ്ടിരുന്നാൽ നമുക്ക് വേറെ, അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലുമല്ല, എൻ്റെ സിസ്റ്റം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഡാഡി എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഡാഡി ഭയങ്കര പ്രൗഡാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തതല്ലേ. എൻ്റെ ഫുൾ ഫാമിലി അതിന് സപ്പോർട്ടാണ്. ബിക്കോസ് ഭാവന ഈസ് പാർട്ട് ഓഫ് അവർ ഫാമിലി, എൻ്റെ ഫാമിലിക്കാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഞാൻ അതിന് കൂടെ നിൽക്കും. അതിനിപ്പോൾ എന്ത് ഇപ്പം സമൂഹമാണ് തീരുമാനിക്കുന്നത്, ഓക്കെ അവർക്ക് അങ്ങനത്തെ ചാൻസസ് കിട്ടുന്നില്ല, അവർക്ക് കുറച്ചും കൂടി ചാൻസസ് കിട്ടാമായിരുന്നു എന്നൊക്കെ അവരുടെ കാൽക്കുലേഷൻസും അവർ വിചാരിക്കേണ്ടതാണ്. ഞാനൊരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ചാൻസസ് പോകുന്നുണ്ടെന്ന്. ഇഷ്ടം പോലെ ചിലപ്പം പോയിട്ടുണ്ടാവുമായിരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. അത് പ്രശ്നമില്ല, അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് അത് അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ടും ശക്തരായ എത്ര ആൾക്കാർക്ക് ശബ്ദിക്കായിരുന്നു, ശക്തരായ എത്ര ആളുകളുണ്ട്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഭയങ്കര അവരൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവരൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഉണ്ടായിരുന്നു, സത്യത്തിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സപ്പോർട്ടും അവൾക്ക് കിട്ടാണ്ട് അവളെ ഒറ്റപ്പെട്ട് അവളെ എല്ലാവരും കൂടി കുരിശിൽ തറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി WCC പോലത്തെ സംഘടന ഫോം ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും ഇനി വേറൊരു സ്ത്രീക്ക് സംഭവിക്കരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൻ്റെ ബേസിൽ. ഇപ്പം എനിക്ക് മാത്രമല്ല, ആ സംഘടനകളിൽ എല്ലാവർക്കും ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. ആൻഡ് അവരെല്ലാവരും ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവർ ആ സഹോദരീനെ ആ ഒരു ഫ്രണ്ടിനെ അവർ ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചീത്ത വിളികളും ഒക്കെ വരുമ്പോഴും ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ അവർ കൂടെ നിന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹ്യൂമൻസ് ആസ് ഹ്യൂമൻസ് നമ്മൾ വിചാരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ സെൽഫിഷ് ആയിട്ടുള്ള ലൈഫിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ
നമ്മൾ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഈ ഭാവന മുന്നോട്ട് വന്നതിന് പിന്നാലെ, അതായത് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഭയങ്കര എനർജിയാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഭയങ്കര ഊർജ്ജം തന്നെയാണ്. നമുക്ക് അബ്യൂസ് ഉണ്ടായെന്ന് വിചാരിച്ച ഒരിക്കലും നമ്മൾ പിന്നിക്കല്ല നിൽക്കേണ്ടത്, മുന്നിക്കാണ് വരേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഭാവന അതെങ്ങനെ ബോധപൂർവമായിട്ട് എടുത്ത തീരുമാനമായിരുന്നു ബർക്കാദത്തിന് ഇന്റർവ്യൂ കൊടുക്കാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ? അവൾ ആക്ച്വലി 5 വർഷമായിട്ട് ഷീ വാസ് ഹിഡൻ, അവൾ പറഞ്ഞതുപോലെ തന്നെ. ആ 5 വർഷം എന്തൊക്കെയാണ് ഈ കുട്ടി അനുഭവിച്ചത് എന്നും അവൾ അനുഭവിച്ച മെന്റൽ ടോർച്ചറും നമ്മൾ ഇടക്കിടക്ക്, ഞാൻ ആദ്യം അവളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം കൗൺസിലിങ്ങിന് പോകണം എന്നുള്ളതാണ്. ബിക്കോസ് ഇത് നമ്മൾ എത്രമാത്രം ആഘാതം ആക്കിയിട്ടുണ്ടാവും എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. ബിക്കോസ് അത് ഓൾറെഡി അവൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അവൾ മറന്നേക്ക് പുറത്ത് വരാമെന്നെടുത്ത അവളുടെ ഡിസിഷന് ഞാൻ 100% യോജിക്കും. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഒരു ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലിടാൻ വലിയ പാടൊന്നുമില്ല. അതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു 100-ൽ 80% ആൾക്കാർ. കാരണം ആ കുട്ടി അങ്ങനെയാണ്, ഓൾറെഡി സമൂഹം വിധിച്ചു കഴിഞ്ഞു. ആ ഇപ്പം ഒരു 10 വർഷം മുമ്പ് ചിന്തിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ആ കുട്ടിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി നിറയുന്നത് പോയിട്ട് ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. ഭാവന എടുത്ത ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ടും ഏതൊരു പെൺകുട്ടിക്ക് എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ പോയിന്റിലേക്ക് ഇനി എത്തില്ല. ബിക്കോസ് ഇവ ഭാവി ഒരു ഇത് കാണിച്ചു കൊടുത്തു. സി, മാറ്റം എന്ന് പറയുന്നത് വരേണ്ടതല്ല, മാറ്റം നമ്മളായി മാറേണ്ടതാണ്. അവളെ മാറ്റമാണ്, അവളൊരു റെവല്യൂഷനാണ്, അവളാണ് ഒരു ഐക്കോൺ, അവൾ കാണിച്ചു കൊടുക്കുകയാണ്. സി, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യും. ഈ സൊസൈറ്റി പറയുന്ന പോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ മാനം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെയല്ല. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ളൊരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭാവി ചെയ്തത്. ഐ ആം വെരി വെരി പ്രൗഡ് അബൌട്ട് ഹർ. ഞാൻ എപ്പോഴും അവളുടെ ഇടക്ക് സംസാരിക്കുമ്പം അവൾ ഇടക്ക് വിഷമിക്കും. എനിക്ക് എല്ലാവർക്കും ബേസിക്കലി ഈ ഹാസൽസൊക്കെ ഒന്ന് വിട്ടൊരു പീസ്ഫുള്ളായിട്ടൊരു ലൈഫ് ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവൾക്കും അതുണ്ട്. എനിക്ക് എന്തിനാ ഇതൊക്കെ എൻ്റെ എനിക്ക് മാത്രം സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവൾ ചോദിക്കും. എന്തിനാടി എനിക്ക് മാത്രം സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ അവൾക്കൊരേടി, നിനക്ക് മാത്രമേ ഈ അത്രയും വിൽ പവറുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് സംഭവിച്ച ഞാൻ നരപ്പിച്ചു ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊന്നും അത്ര ബോൾഡല്ല. ബട്ട് ഐ തിങ്ക് അതാണ് അതിൻ്റെ ആൻസർ. അവൾക്ക് മാത്രമേ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് ഷീ ഹാസ് ഡൺ ഇറ്റ്. വെരി വെരി ഹാർഡ്ഷിപ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പം ഷീസ് ലൈക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ എന്ത് പ്രതിസന്ധിയിലും നമുക്ക് അവളുടെ മുഖം ആലോചിക്കുമ്പോൾ ഓക്കെ ഫൈൻ, വി ആർ ഗോണ ഡു ദിസ്. മൂപ്പറ് ചെയ്തില്ല, പിന്നെന്താ എനിക്ക് ചെയ്താലേ എന്നുള്ളൊരു സാധനം ഏതൊരു പെൺകുട്ടിക്കും ഇനി ഒരു ഇൻസ്പിറേഷനാണ്. അവളിനി വരാൻ പോകുന്ന തലമുറയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ലോകം, ഈ കേരള ജനത എപ്പോഴും ഓർക്കും ഭാവനനെ. ആൻഡ് അവളുടെ ആക്ടിങ് സ്കിൽസും അവളുടെ ഡാൻസിങ് സ്കിൽസിന് അപ്പുറമാണ് അവളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഷീ ഹാസ് ഇൻസ്പയർഡ് എ ഹോൾ കമ്മ്യൂണിറ്റി, ഹോൾ സൊസൈറ്റി. ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ WCC ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിറയെ നല്ല പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സിനിമ സെറ്റുകളിൽ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും എന്തായാലും. അപ്പോൾ ഒരു WCCയിലെ ആക്റ്റീവ് മെമ്പർ എന്ന നിലയിൽ അതെങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ WCCയിൽ ആക്ച്വലി നല്ല ആക്റ്റീവ് മെമ്പറല്ല. ഞാൻ ആദ്യം WCCയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പേഴ്സണലി എനിക്ക് എല്ലാ ദിവസവും ഓരോ ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബേസിക്കലി ഞാൻ കുറച്ച് ഡൗൺ ആവും. ഇപ്പം ഈ പറയുന്ന മാതിരി എന്നെ കാണുമ്പോൾ എല്ലാവരും ബോൾഡ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അങ്ങനെ അല്ല ബേസിക്കലി ഞാൻ. അപ്പം എന്ന് വെച്ചാൽ WCCയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പല മെമ്പേഴ്സും ഉണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് അവരുടെ വർക്കിൻ്റെ ഇടയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഓരോരോ ദിവസവും ഓരോരോ മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇത്ര ഇത്ര മണിക്കൂറൊക്കെ ചാർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പം പലരും അതിൻ്റെ അകത്ത്. അപ്പം എനിക്ക് പേരെടുത്ത് പറയാൻ അവർക്കും ചിലപ്പം അത് താല്പര്യപ്പെടുമെന്നറിയില്ല. പലരും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. WCC എന്ന് പറഞ്ഞൊരു സംഘടന ഫോം ചെയ്തത് തന്നെ ഇങ്ങനൊരു ഇത് ഉണ്ടായതിൻ്റെ പിന്നിലാണ്. ആൻഡ് അവർ ചെയ്യുന്ന ഇപ്പം ഈ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ നടന്നത് ഇന്ത്യയിൽ പല സ്ഥലത്തും അതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ആകാൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നത്, ഇപ്പോഴാണ് അത് ശരിയായത്. ആൻഡ് എനിക്ക് തോന്നുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിച്ഛായ കൊണ്ടുവരുന്ന ഒരു ഒരു കാര്യമാണ് WCC ചെയ്തത്.
എല്ലാവരും ചോദ്യം ഇതാണ് ചോദിക്കുന്നത്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും ഡബ്ല്യു സി സി എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല, ഡബ്ല്യു സി സി എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ശീലമുള്ള ആൾക്കാരല്ല, ഓരോരുത്തരും ആക്ട്രസസ് ആക്ടേഴ്സ് ഉണ്ട്, അതേപോലെ ഒരു മ്യൂസിഷ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ പല പല മേഖലയിൽ നിന്ന് വരുന്ന ഒരു കളക്റ്റീവാണ്, അല്ലാണ്ട് ഒരാളുടെ അടിയിൽ പലരും ആയിട്ടുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു സംഘടനയല്ലല്ലോ നമ്മുടേത്. അപ്പം ബേസിക്കലി ഒരു ഇഷ്യൂ വരുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും, പിറ്റേത്ത ദിവസമായിട്ടുണ്ടാവും, അപ്പോഴാണ് ഇവർ മറ്റേ പരിഹാസ ശരങ്ങൾ വരുന്നത്, ഓ ഡബ്ല്യു സി സിക്ക് എന്താ മിണ്ടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. അത് സീ അവർ മാക്സിമം ചെയ്തിട്ടില്ലേ, മാക്സിമം ചെയ്തിട്ടുണ്ട്, നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇനിയിപ്പം വരുന്ന എല്ലാ ആഴ്ചയിലും ഡബ്ല്യു സി സി ഇടപെടണം, അല്ലെങ്കിൽ ഡബ്ല്യു സി സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം എന്ന് പറയുന്നതിൽ അതിലൊരു ശരിയുണ്ട് എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി സംഘടനകൾ എന്ത് സംസാരിക്കാത്തത്, നമ്മൾ മാത്രമേ സംസാരിക്കൂ? സ്ത്രീകൾക്ക് വേണ്ടി എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം സംസാരിക്കണം, പുരുഷന്മാർക്ക് സംസാരിച്ചൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അങ്ങനത്തെ മാറിയിട്ടുള്ള തോട്ട് പോലും ഇവിടെ ഇല്ല, അങ്ങനത്തെ കോൺസെപ്റ്റ് പോലും ഇവിടെ ബിൽഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത്, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മറ്റേ വടിയെടുത്ത് വരും, അതെന്താ അറിയോ ബേസിക്കലി അനുപമ, ബേസിക്കലി ഈ ചിന്താഗതികൾ മൊത്തം ഇപ്പം ഫെമിനിസ്റ്റ്, ഇവളൊരു ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ മീഡിയയിലോട്ട് കാണുന്നത്, ഇപ്പം ഒരു ഫിലിമിൽ പണ്ടത്തെ ഒരു സൊസൈറ്റി ലേഡി എന്ന് പറയുന്നതാണ് ഒരു ഫെമിനിസ്റ്റിന്റെ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാനടക്കം അതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡബ്ല്യു സി സിയിൽ ഞാൻ റിമൻ്റെ കൂടെ അടിയാക്കി, ഞാൻ പറഞ്ഞു ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല, എനിക്ക് ആണുങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പം റിമ ഒരു മന്ദബുദ്ധി അങ്ങനെയല്ല, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും, അതായത് സ്ത്രീനും പുരുഷനും ഈക്വൽ റൈറ്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഫെമിനിസ്റ്റുകൾ. എല്ലാ പുരുഷന്മാരും ഫെമിനിസ്റ്റുകളായിരിക്കണം, കാരണം അവർ അവരുടെ ഫ്രീഡത്തിനെയും അവർക്ക് കിട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഭാര്യ അടിച്ചു വരുന്നുണ്ട്, അമ്മ മറ്റേ അലക്കുന്നുണ്ട്, ഇവരും കൂടി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണത്. വീട്ടിലെ ജോലി എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയല്ലല്ലോ ഇപ്പം കേരളത്തിൽ ഒരു മോസ്റ്റ്ലി ഒരു 90% ഭവന വീടുകളിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും തിങ്ക് ചെയ്യുന്നത് പോലെയാണ് ഇനി അങ്ങോട്ട് ഭാവിയിൽ. ഇപ്പം ഇപ്പം പറയാൻ പോകുന്നത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്നെ പറഞ്ഞു മിക്കവാറും എല്ലാവരും ഇനി അടുത്ത ചീത്ത വിളി എനിക്ക് കേൾക്കും ഉറപ്പാ. Thank you.